നോക്കിയാൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല, പക്ഷേ എലിയുടെ അടിവശത്ത് കണ്ടോ പറന്നു പോകും. അപ്പോൾ ആ സമയത്താണ് നമ്മളിത് അറിയുന്നത്, ഇതിൻ്റെ വെള്ളീച്ചയുടെ ശല്യം ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ ഇതിനകത്ത് ചെയ്ത് ഇതിപ്പോൾ പറന്നു പോകാനുള്ള ഒരു രീതിയിലായിട്ടുണ്ട്. എല്ലാ ഇലയുടെ അടിവശത്ത് തന്നെ ചെല്ലണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ നന്നായിട്ട് കുളിപ്പിച്ചെടുക്കാം. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് പച്ചമുളകിന് വെള്ളീച്ചയുടെ ശല്യം എങ്ങനെ കുറയ്ക്കാന്നുള്ളത്. അപ്പോൾ നമ്മൾ പച്ചമുളകിൻ്റെ പല വീഡിയോയും ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും, കാരണം ഇത്രയും ഭംഗിയായിട്ട് എങ്ങനെയാണ് ഈ പച്ചമുളക് നിൽക്കുന്നത്, കുരടിപ്പില്ലാതെ നിൽക്കുന്നു, അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പച്ചമുളകിൻ്റെ വെള്ളീച്ച എങ്ങനെ കളയാം എന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതിനെ കളയാൻ പറ്റും, കാരണം പച്ചമുളക് നമ്മൾ ഡെയിലി വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിഷം ഉണ്ടാകുന്നതും പച്ചമുളകിൽ തന്നെയാണ്. വിഷം കൂടുതൽ അടിച്ചു വരുന്നത് പച്ചമുളകിലാണ്. അപ്പോൾ ഈ പച്ചമുളകിൽ നമുക്ക് ഒരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വെള്ളീച്ച ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പച്ചമുളക് എല്ലാം വിത്തിന് തയ്യാറാണ്. ഇതിൻ്റെ എല്ലാം വിത്ത് നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ വാട്സപ്പിലുണ്ട്. ഞാനത് ഇപ്പോൾ കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉജ്ജ്വല മുളക്, ബെജി മുളകുണ്ട്, അതുപോലെ തന്നെ കോടാലി മുളക്, സിറാ മുളക്, അങ്ങനെ പല മുളകും, വഴുതന, തക്കാളി, അതുപോലെ വളങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കയറി വെബ്സൈറ്റിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഒന്ന് കയറി ഇത് താല്പര്യമുള്ള കയറി വാങ്ങിക്കുക. അപ്പോൾ നമ്മുടെ ഈ പച്ചമുളകിനാണ് ഏറ്റവും കൂടുതൽ വെള്ളീച്ചയുടെ ശല്യം ഉണ്ടാകുന്നത്. പച്ചമുളകിനും തക്കാളിക്കും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇത് നമ്മൾ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വിഷയവും നമുക്ക് കാണാറില്ല. ഇത് ഇലയുടെ അടിവശത്താണ് വെള്ളീച്ച ഉണ്ടാകുന്നത്. ആദ്യം ഒരു പൂപ്പൽ പോലെ അരിയും കാണുന്നു, അതിനുശേഷം ഒരു രോമം പോലെയൊക്കെ വരും. കുറച്ച് കഴിയുമ്പോൾ അത് പറന്നു പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ ഇത് പലർക്കും ആദ്യം കാണുമ്പം ഇത് മനസ്സിലാകത്തില്ല. ഇത് പറന്നു പോകുന്ന സമയത്തായിരിക്കും ഇത് വെള്ളീച്ചയാണെന്ന ഒരു ധാരണ ഉണ്ടാകുന്നത്. അപ്പോൾ തുടക്കം മുതൽ തന്നെ നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം ഉണ്ടാകത്തില്ല. നമ്മളിത് വളർന്ന് വലുതായി ഈച്ചയായി കഴിഞ്ഞ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഒരുമാതിരി അറ്റാക്ക് എല്ലടോ എത്തിക്കഴിയും. ഇത് ഇലയുടെ അടിവശത്ത് പറ്റിപ്പിടിച്ച് നീരൂറ്റി കുടിക്കുകയും അങ്ങനെ ഇല കൊഴിഞ്ഞു പോവുകയും ചെടി പൂർണ്ണമായിട്ടും നശിക്കാനായിട്ട് ഇടവരും. അപ്പോൾ അതുകൊണ്ട് ആദ്യം മുതൽ തന്നെ ഞാൻ ഈ പറയുന്ന നമ്മുടെ ഈ ഒരു ജൈവ കീടനാശിനി ഇതൊന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്കിതിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെന്താണെന്ന് നമുക്കിപ്പോൾ നോക്കാം. നോക്കിയത് നമ്മുടെ ബുള്ളറ്റ് മുളകാണ്. നോക്കി ഇതിൻ്റെ ഒരില നോക്കിയാൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഇലയുടെ അടിവശത്ത് കണ്ടോ ഇതേ ഇരിക്കുന്നുണ്ട. കണ്ടോ, ഇത് കണ്ടോ, കണ്ടോ, ഇത് ഒരു ആദ്യം ഒരു രോമം പോലെയുണ്ട്, പിന്നെ അതിനകത്ത് എന്തോ ഒരു ഇതുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് പറന്നു പോകും. അപ്പോൾ ആ സമയത്താണ് നമ്മളിത് അറിയുന്നത്, ഇതിൻ്റെ വെള്ളീച്ചയുടെ ശല്യം ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ ഇതിനകത്ത് ചെയ്ത് ഇതിപ്പോൾ പറന്നു പോകാനുള്ള ഒരു രീതിയിലായിട്ടുണ്ട്. ഇതിപ്പോൾ അനങ്ങുന്നുണ്ടോ, ഇത് കണ്ടോ, ഇത് പൂപ്പലായിട്ടുണ്ട്, കണ്ടോ, കണ്ടോ, ഇതിപ്പം ഒന്ന് രണ്ടെണ്ണം അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി പറന്നു പോകുന്ന സമയത്താണ് നമ്മളിത് കൂടുതലും കാണുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ ഇലയുടെ മുകളിലും താഴെയും എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ അടിക്കണം. ഇത് ചെടി വെച്ച് കഴിയുമ്പം മുതൽ തന്നെ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് സ്പ്രേ ചെയ്യുമ്പോൾ രാവിലെ ഒരു 7 മണിക്ക് മുമ്പും അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷമായിട്ട് തന്നെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതിപ്പം ഈ പറന്നു പോകുന്ന ഈ വെള്ളീച്ചകൾ മറ്റ് ചെടികളിലേക്ക് എത്തുകയും ഇത് കൂടുതൽ അറ്റാക്കിൽ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചെടികൾ മുഴുവൻ നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് ഈ വെള്ളീച്ച. ഞാൻ വെള്ളീച്ച പോകാനായിട്ട് ഞാൻ ചെയ്യുന്ന മരുന്ന് എന്ന് പറയുന്നത് ബിവേറിയാണ്. അത് ഒരു ജൈവ അല്ലെങ്കിൽ മിത്രക്കുമിളാണ്. അപ്പോൾ ഇത് നമ്മുടെ പ്രകൃതിയിലും മണ്ണിലും ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ ശാസ്ത്രജ്ഞന്മാർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അത് ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇലയിലുണ്ടാകുന്ന ആ ജീവികളെ അത് നശിപ്പിക്കും. അതുപോലെ തന്നെ മണ്ണിൽ ഒഴിച്ചു കഴിഞ്ഞാൽ മണ്ണിലുള്ള പ്രശ്നകാരികളായ ജീവികളെ അത് ഒഴിവാക്കുകയും ചെയ്യും. അപ്പോൾ ശരിക്കും ഇത് ചെടികളിൽ വളരുകയും ചെടികളിൽ തന്നെ അത് നിലനിൽക്കുകയും ചെയ്യും. നമ്മൾ ഏകദേശം ഒരു 10 ദിവസം കൂടുമ്പോൾ ഇതൊന്ന് ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് വളർന്നു വരുന്ന അല്ലെങ്കിൽ ഇത് പുതുതായിട്ട് വരുന്ന ഈ വെള്ളീച്ചയിലേക്ക് ഇത് ആക്രമിക്കുകയും അതിൻ്റെ ശരീരത്തേക്ക് ഇത് ചെല്ലുകയും അതിനെ കൊല്ലുകയാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ജീവി വന്നാലും അതിനകത്തേക്ക് ഇത് അറ്റാക്ക് ചെയ്ത് കയറും, എന്നിട്ട് അതിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. വെള്ളീച്ചയ്ക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ബിവേറിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡോസേജ് എങ്ങനെയാണെന്നും ഇത് എവിടെ നിന്നാണ് വാങ്ങിക്കേണ്ടതെന്ന എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ പറയാം. ഇതാണ് ബിവേറിയ എന്ന് പറയുന്ന ഇതാണ്. ഇത് ഒരു 100 ഗ്രാമിൻ്റെതാണ്. 30 രൂപ ഇതിന് വില വരുന്നുള്ളൂ. ഇത് നമുക്ക് കുറേ ഉപയോഗിക്കാം. അപ്പോൾ ഇത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കണം. ഏകദേശം ഒരു ടേബിൾ സ്പൂണിനാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്പ്രെയറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് ഇതിൻ്റെ തരികളൊന്നും ഇല്ലാതെ നല്ല അതിൻ്റെ തെളി ഊറ്റി നമ്മൾ സ്പ്രെയറിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്.
അപ്പോൾ ഇത് തെളിവിറ്റ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 30 രൂപയേ ഉള്ളൂ, വലിയ റേറ്റൊന്നും ആകുന്നില്ല. അപ്പോൾ ഇത് ദിവസം 10 ദിവസം കൂടുമ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ബാലൻസ് വരുന്നത് നമ്മുടെ ചെടി ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വേണ്ടാതെ ഇതിൻ്റെ മുട്ടയോ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോളും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ ലിക്വിഡും ഉണ്ട്. ലിക്വിഡാണെങ്കിൽ 5 ml 1 ലിറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ വെബ്സൈറ്റിലും അല്ലെങ്കിൽ വാട്സപ്പിലും ഉണ്ട് കേട്ടോ, താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. അപ്പോൾ ഇത് ഞാൻ പച്ചമുളകിനും വഴുതന തക്കാളി എല്ലാത്തിനും ഞാനിത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ജൈവ കുമ്പളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സംഗതി നല്ലതാണ്. ഇത് ബാക്കിയുള്ളത് നമുക്ക് ചെടിച്ചുവട്ടിൽ കുറച്ചുകൂടെ വെള്ളം കൂടെ ചേർത്ത് ചെടിച്ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലിക്വിഡ് ഫോം. ഇത് 100 ml ആണുള്ളത്. അപ്പോൾ ഇത് ഒരു 5 ml ആണ് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 15 ml നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ എടുത്ത് നമുക്ക് ചെടിച്ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് വാങ്ങിച്ച് ചെയ്യാം കേട്ടോ. ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതങ്ങ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലൊരു സ്പ്രേ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിവശത്തുമെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇലയുടെ എല്ലാ ഇലയുടെ അടിവശത്ത് തന്നെ ചെല്ലണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ നന്നായിട്ട് കുളിപ്പിച്ചെടുക്കാം. അല്ലാതെ ഇത് അറ്റപ്പറ്റ മാത്രം എടുക്കരുത്, നന്നായിട്ട് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ വേണം തന്നെ നമ്മളിത് എടുക്കാനായിട്ട്. ഈ പറഞ്ഞ പോലെ ഇത് ഒരു മിത്ര കുമ്പളായതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കോ സൂര്യപ്രകാശം കൂടുതലുള്ള സമയത്തൊന്നും അടിക്കാതിരിക്കുക, രാവിലെ തന്നെ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് 10 ദിവസത്തിലൊരിക്കലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറികളെല്ലാം നമുക്ക് അടിപൊളിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ മുരടിപ്പിനും ഇത് നല്ലൊരു ഫലപ്രദമായ കാര്യമാണ് കേട്ടോ. കാരണം ഇല മുരടിക്കുന്നത് ഇതുപോലെ തന്നെ ചെറിയ സൂക്ഷ്മ ജീവികളുടെ അറ്റാക്ക് കൊണ്ടാണ് ഇല മുരടിപ്പൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് ഇത്തരം കാര്യങ്ങളൊന്ന് ചെയ്തു കൊടുത്താൽ മതി. ഈ ബിവേറിയ ഇതിന് മുരടിപ്പിനും നമ്മുടെ വെള്ളീച്ചയുടെ ശല്യത്തിനും എല്ലാം നല്ലതാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് വാങ്ങിച്ചു വെക്കുക. എപ്പോഴും ഇതൊന്ന് കയ്യിൽ കരുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനിത് എല്ലാത്തിനും ഒന്ന് അടിച്ചു കൊടുക്കട്ടെ. ഈ പറഞ്ഞ പോലെ ചെടിയുടെ മുകൾ വശത്തിനേക്കാളും താഴ്വശത്ത് തന്നെ സ്പ്രേ ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മളൊന്ന് അശ്രദ്ധമായി കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറികൾ മുഴുവൻ മോശമായി പോകും. പിന്നെ ഞാൻ ഇതിന് കൊടുക്കുന്ന മെയിൻ വളമെന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുവളമാണ്. അപ്പോൾ അത് ഡെയിലി അത് ചെറുതായിട്ട് ഞാൻ ദ്രവരൂപത്തിലാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ബിവേറിയ പോലെ തന്നെ വെർട്ടിസീലിയവും നല്ലതാണ്. അപ്പോൾ വെർട്ടിസീലിയവും ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് രണ്ടും ഇടവിട്ട ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ബിവേറിയ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വെർട്ടിസീലിയം ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ടും കൂടെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് ബാക്കിയുള്ളവർക്കും ഇത് പ്രയോജനം ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണ് മുളക് ഉള്ളതെന്ന് അതിൻ്റെ ഇനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് പറയുക. അപ്പോൾ നമുക്ക് ഇതെല്ലാം നമ്മുടെ കാന്താരിയും പച്ചമുളകും എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ ഭംഗിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റ് വിഷമുള്ള പച്ചക്കറികൾ അല്ല പച്ചക്കറിയുടെ വിലയൊന്നും നമുക്ക് നോക്കേണ്ടിയേ വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ തൽക്കാലം നിർത്താം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.